നമസ്കാരം. വഴി അടയാളങ്ങളായി മൃതദേഹങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. 200 മൃതദേഹങ്ങൾ എവറസ്റ്റിലെ വഴി അടയാളങ്ങളായി ഉപയോഗിക്കപ്പെടുന്നു അത്രേ. ലോകത്തിൻ്റെ നെറുകയാണ് എവറസ്റ്റ് കൊടുമുടി, ഉയരങ്ങളിലെ തുറന്ന ശ്മശാനവും. എവറസ്റ്റിൻ്റെ തുഞ്ചത്തെത്തുക എന്നത് ഏതൊരു പർവ്വതരോഹകൻ്റെയും സാഹസികൻ്റെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. എന്നാൽ അതിനൊപ്പം സ്വന്തം ജീവൻ കൂടി പണയമായി മാറ്റിവെക്കേണ്ടി വരും എന്ന് മാത്രം. സാഹസികരായ പലരും കഴിവും ഭാഗ്യവും ജീവനും പണയം വെച്ച് എവറസ്റ്റുമായി മല്ലിടുന്നു. പലരും വിജയിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ പരാജിതരും. പരാജിതരിൽ പലരും തിരിച്ചു വരാത്തവരാണ്, മരണത്തിന് കീഴടങ്ങിയവർ. മരിച്ചവർ അനവധി ഉണ്ടെങ്കിലും 200 മൃതദേഹങ്ങൾ മാത്രമാണ് ലാൻഡ്മാർക്കായി മാറിയിട്ടുള്ളത്. അവർ മരിച്ച സ്ഥലത്തിൻ്റെ പ്രാധാന്യം മൂലമാവാം ഇത്തരമൊരു ബഹുമതി ലഭിച്ചത്. എന്നാൽ ഓരോന്നും ലോക നെറുങ്കയിലേക്കുള്ള ദുരന്തത്തെ മാത്രമല്ല അടയാളപ്പെടുത്തുന്നത്. പ്രയാണവഴിയിലെ അങ്ങേയറ്റത്തെ അപായ സാധ്യത വിളിച്ചു പറയുന്ന ഞെട്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ മൃതദേഹവും. പല ആരോഹകരുടെയും അഭിപ്രായത്തിൽ ലാൻഡ്മാർക്കായും അല്ലാതെയുമുള്ള ഇത്തരം നിരവധി മൃതദേഹങ്ങൾ കാണേണ്ടി വരുന്നതാണ് എവറസ്റ്റ് യാത്രയിൽ ഏറ്റവും കഠിനമായി തോന്നുന്നത് എന്നാണ്. പക്ഷെ അവിടെ നിന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നത് അസാധ്യമാണ്. പലപ്പോഴും മൃതപ്രായരായവരെ രക്ഷിക്കാനാവാതെ മരണത്തിന് വിട്ടുകൊടുത്ത് പോകേണ്ടി വരുന്നവരുണ്ട്. കാരണം അതിനായി ചിലവാക്കുന്ന ഓരോ അധിക നിമിഷങ്ങൾ പോലും അപകടമാണ്, സ്വന്തം മരണത്തിലേക്ക് അത് നയിക്കും. അങ്ങനെ മരണത്തിന് കീഴടങ്ങിയവരുമുണ്ട്. 200 മൃതദേഹങ്ങളിൽ ഭൂരിഭാഗത്തിനും ഓരോ പേരുമുണ്ട്. ഇതിലെ പ്രധാനിയാണ് ഗ്രീൻ ബൂട്ട്സ്. 1996 മരിച്ച സോവാങ് പാർഗോൾ എന്ന ഇന്ത്യക്കാരനാണിത്. എവറസ്റ്റിൻ്റെ അഗ്രഭാഗത്തേക്കെത്താൻ നിർബന്ധമായും പിന്നിടേണ്ടി വരുന്ന ഒരു ഗുഹയ്ക്കരികിലാണ് ഗ്രീൻ ബൂട്ട്സിൻ്റെ സ്ഥാനം. ലക്ഷ്യം എത്ര അടുത്തെത്തി കഴിഞ്ഞു എന്ന അടയാളം. 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഗ്രീൻ ബൂട്ട്സിന് ഒരു പങ്കാളിയെ കൂടി ലഭിച്ചു. 2006 ഇംഗ്ലീഷ് ക്ലൈംബർ ഡേവിഡ് ഷാപ്പ് ഗ്രീൻ ബൂട്ട്സിനരികിലായി ആ ഗുഹയ്ക്കടുത്ത് അല്പനേരത്തെ വിശ്രമത്തിനിരുന്നതാണ് ഡേവിഡ്. ആ ഇരിപ്പിൽ ശരീരം മരവിച്ച് ചലിക്കാനാവാതെയായി. എന്നാൽ മരിച്ചിരുന്നുമില്ല. 30 പേർ ആ സമയത്ത് അതുവഴി കടന്നു പോയെങ്കിലും അവസാനം വന്ന ചിലർക്ക് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായുള്ളൂ. എന്നാൽ വൈകിപ്പോയതിനാൽ ഒന്നും ചെയ്യാനാകാതെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഓക്സിജൻ മാസ്കിലുണ്ടായ പ്രശ്നം മൂലം മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന സ്ലോവേനിയക്കാരനാണ് മാർക്കോ ലിക്നേക്കർ. തിരിച്ചു വരുന്ന വഴിയെ ഓക്സിജൻ്റെ അഭാവം മൂലമുണ്ടായ തളർച്ചയാണ് മരണത്തിലേക്ക് നയിച്ചത്. 8,800 ഉയരത്തിലാണ് ആ മൃതദേഹം കാണപ്പെട്ടത്. ഏറ്റവും ഉയരത്തിലെത്തി എവറസ്റ്റ് കീഴടക്കിയാൽ കൂടിയാൽ 5 മിനിറ്റോ മറ്റേ അവിടെ ചിലവഴിക്കാനാകൂ. അധികം നിൽക്കുന്ന ഓരോ സമയവും അപായ സാധ്യത കൂടുന്നതാണ്. അതിനുദാഹരണമാണ് ശ്രീയ ഷാ ക്ലോഫിനെ 2012 സമിറ്റിലെത്തിയ ശ്രീയ 25 മിനിറ്റാണ് അവിടെ ചിലവഴിച്ചത്. തിരിച്ചിറങ്ങിയപ്പോൾ ഓക്സിജൻ്റെ അഭാവം മൂലം തളർന്ന അവർക്ക് 300 മീറ്ററെ താഴേക്കിറങ്ങാനായുള്ളൂ. കനേഡിയൻ പതാകയും പുതച്ചിരുന്ന നിലയിലാണ് ആ മൃതദേഹം കാണപ്പെട്ടത്. ബോട്ടിൽസ് ഓക്സിജൻ്റെ സഹായമില്ലാതെ എവറസ്റ്റിന് മുകളിൽ എത്തിയവരുണ്ട്. അതിലെ ആദ്യ അമേരിക്കൻ വനിതയാണ് ഫ്രാൻസിസ് ആസെൻഡി. പക്ഷെ തിരച്ചിറങ്ങിയ ഒരുപാട് ദൂരം പിന്നിട്ട അവരെ പിന്നീട് കാണാതെയായി. വൈകുന്നേരത്തെ ട്രെക്ക് ക്യാമ്പിലെത്തിയ അവരുടെ ഭർത്താവാണ് അവൾ എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയത്. സുരക്ഷിത സ്ഥാനത്തെത്തിയിരിക്കുന്ന അദ്ദേഹം ഭാര്യയെ തിരക്കി വീണ്ടും മുകളിലേക്ക് കയറി. കൈവശമുള്ള ഓക്സിജൻ കുറവായതിനാൽ അതുകൊണ്ട് തന്നെ പ്രയോജനമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഫ്രാൻസിസ് ആസെൻഡീവിൻ്റെ മൃതദേഹം 2 കയറ്റുകാർ കണ്ടെത്തി. എന്നാൽ അതിനും 1 വർഷത്തിന് ശേഷമാണ് അവരെ തിരക്ക് മുകളിലേക്ക് തിരിച്ചുപോയ ഫ്രാൻസിസിൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹം കണ്ടെത്താനായത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.